ഓച്ചിറ വെറ്റിനറി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ക്ഷീരകർഷകരാണ് മാർച്ച് നടത്തിയത്. വാക്സിൻ ക്ഷാമത്തിലും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തതിലും പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. ഓച്ചിറ വെറ്റിനറി ആശുപത്രിയിൽ മരുന്നും വാക്സിന്റെ ക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒരാഴ്ചക്കുള്ളിൽ അഞ്ചിലധികം പശുക്കൾ ചാവുകയും ചെയ്ത സംഭവത്തിലും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തതിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്ഷീരകർഷകർ മാർച്ച് നടത്തിയത്. മൃഗാശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് BS വിനോദ ഉദ്ഘാടനം ചെയ്തു. മറ്റേത് മേഖലയേക്കാൾ ഏറ്റവും പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള മേഖലയാണ് ക്ഷീരമേഖല. അത് മനസ്സിലാക്കാതെ മുന്നോട്ട് അത് ഏത് ഭരണാധികാരിയാണെങ്കിലും ഏത് പഞ്ചായത്താണെങ്കിലും ഏത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അതിനെ കണ്ണടച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അത് ഓച്ചിറ ക്ഷീരസംഘത്തിന്റെ കീഴിലുള്ള മുഴുവൻ മെമ്പർമാരെയും അതേപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളെയും കോൺഗ്രസിന്റെയും UDFന്റെയും മുഴുവൻ പിന്തുണയോടുകൂടി അതിശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അയ്യാണിക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ അന്വേഷണത്തിൽ ഇവിടെ അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ അറിഞ്ഞിട്ടുള്ളത്. നമ്മൾ വികസന കാര്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മിണ്ടാപ്രാണികളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വളരെ അനാസ്ഥയുണ്ടാകുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യാതൊരു വിധമായ ആനുകൂല്യങ്ങളുമില്ല. ഈ പശുക്കളൊക്കെ ലക്ഷക്കണക്കിന് വിലയുള്ള പശുക്കളൊക്കെ ഇങ്ങനെ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം ചത്തൊടുങ്ങുമ്പോഴ് പാവപ്പെട്ടവൻ്റെ ആശ്രയമായി പശുക്കൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യാതൊരു വിധമായ സഹായമില്ല. അൻസാറെ മലബാർ ആമുഖ പ്രഭാഷണം നടത്തി. സിന്ധു, ശശികുമാർ, സലിംകുമാർ, മധുകുമാർ, ഓമനക്കുട്ടൻപിള്ള, അനിൽകുമാർ, പത്മിനി, ഉഷാ മോഹനൻ, മോഹനൻപിള്ള, മോഹനൻ, ചെല്ലപ്പൻ, ഉണ്ണിക്കാരോട്ട്, വിശ്വംഭരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ.